ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ ലൈവ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ടോം ജോർജ് ആണ്. ഡോക്ടർ ടോം ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവെൻഷൻ ഓങ്കോളജിയുടെ ഹെഡാണ്. അതേസമയം ഇൻ്റർവെൻഷൻ റേഡിയോളജിയും ഹാൻഡിൽ ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ ടോം ടു ദ ഷോ. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത ഒരു പുതിയ സർവീസാണ് ഇൻ്റർവെൻഷൻ ഓങ്കോളജി. ആ ഇൻ്റർവെൻഷൻ ഓങ്കോളജി പുതിയ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പുതിയൊരു ടെക്നിക്കാണ് എന്ന് പറയുന്നതോടൊപ്പം എന്താണ് അതെന്നൊരു ഒരു ചെറുതായിട്ടൊന്ന് പറയാമോ? ഇൻ്റർവെൻഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ചികിത്സയിൽ താരതമ്യേന നവീനമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇതിനെ നമുക്ക് പിൻഹോൾ സർജറി എന്ന് പറയാം. ഈ പിൻഹോൾ സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ചെറിയ പിൻഹോൾ സുഷിരങ്ങൾ ഉണ്ടാക്കി എക്സ്റേ, സി ടി സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ മുതലായ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി കൃത്യമായി നമുക്ക് ക്യാൻസർ രോഗത്തെ നിർണ്ണയിക്കാനും ചികിത്സിക്കാനും കഴിയും. എന്നാൽ അപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ പിൻഹോൾ സർജറി എങ്ങനെ ചെയ്യുന്നുവെന്ന്. നമ്മൾ ശരീരത്തിൽ ചെറിയ പിൻഹോൾ സുഷിരങ്ങളിലൂടെ ചെറിയ വയേഴ്സ്, കത്തീറ്റേഴ്സ്, ട്യൂബ്സ് മുതലായ ഉപകരണങ്ങളിലൂടെയാണ് അകത്ത് ചെല്ലുന്നത്, ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പം ഈ നമുക്കെല്ലാവർക്കും പൊതുവെ എനിക്കുമൊക്കെ അറിയാവുന്നൊരു കാര്യം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, ആൻജിയോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നവർക്ക് ബ്രെയിനിലേക്ക് ചെറിയ കത്തീറ്റർ കടത്തി വിട്ടിട്ട് സ്ട്രോക്ക് മാറ്റുക, ഇതൊക്കെ പല സാധാരണയായി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് ഇതുപോലെ കത്തീറ്റർ ഇട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയർ, ഇത് അതുപോലെ ഒരു പ്രൊസീജിയറാണോ അതോ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രൊസീജിയറാണോ? ഓക്കെ, ചോദ്യം മനസ്സിലായി. ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം നമ്മൾ സാധാരണ നമ്മൾ ഈ വയേഴ്സ് അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് ഉപയോഗിച്ച് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്ന മുതലായ അസുഖങ്ങളിൽ നമ്മൾ അടഞ്ഞ രക്തക്കുഴലിൽ തുറക്കുന്ന നമ്മുടെ രക്തമോട്ടം കൂട്ടാൻ നോക്കുന്നു. പക്ഷേ ഇവിടെ ചിലതരം ഇൻ്റർവെൻഷൻ ഓങ്കോളജി പ്രൊസീജിയേഴ്സിൽ ക്യാൻസറിലേക്കുള്ള രക്തക്കുഴലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കൃത്യമായി നമ്മൾ ആൻജിയോഗ്രാം പോലെ ട്യൂമറിന് അടുത്ത് ചെന്ന് വളരെ സെലക്റ്റീവായി ചെന്ന് ട്യൂമറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കും, അതുമൂലം ട്യൂമറിൻ്റെ സൈസ് കുറയും. അപ്പോൾ നമ്മൾ പണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിരുന്ന, അതായത് അറ്റാക്ക് വന്നാൽ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിരുന്നു, അത് മാറി ഇപ്പം ആൻജിയോഗ്രാമും സ്റ്റെൻഡിങ്ങും ഒക്കെ ചെയ്യുന്ന പോലെ ക്യാൻസറിന് മേജർ ഒരു സർജറി ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുമോ? എക്സാക്ട്ലി. ഓക്കെ, ഇതിൽ നമുക്ക് രക്തയോട്ടം കുറയ്ക്കാം എന്ന് പറഞ്ഞു, പക്ഷേ അത് മാത്രമാണോ നമ്മളിപ്പോൾ ഈ ഒരു ടെക്നിക്ക് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതോ നമുക്ക് വല്ല മെഡിസിൻ കറക്റ്റായിട്ട് അവിടെ മാത്രം കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടോ ഇതിൽ? ഓക്കെ, അതായത് നമ്മൾ സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് കീമോതെറാപ്പി എന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രക്തക്കുഴൽ അല്ലെങ്കിൽ രക്തധമനി വഴി കൃത്യമായി ട്യൂമറിന് അടുത്ത് ചെന്ന് നമ്മൾ അതിലേക്ക് കീമോ മരുന്ന് വളരെ സെലക്റ്റീവായി നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് അപ്പോൾ അതുമൂലം ട്യൂമറിൻ്റെ കോശങ്ങൾ നശിക്കുകയും അതിനുശേഷം ആ രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്യൂമറിൻ്റെ വലിപ്പം നമ്മൾ കുറയ്ക്കുന്നത്. ഇതിന് നമ്മൾ ടേസ് മുതലായ പ്രൊസീജിയേഴ്സ് പേര് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കീമോതെറാപ്പി ഫുള്ളായിട്ട് കൊടുക്കുന്നതിന് പകരം ഈ ട്യൂമറിനകത്ത് മാത്രമായിട്ട് വരെ നമുക്ക് വേണമെങ്കിൽ ഈ മരുന്ന് കടത്തിവിടാനായിട്ട് സാധിക്കും? അതെ അതെ, സാധാരണ നമ്മൾ കീമോതെറാപ്പിയിൽ നമ്മളൊരു അവയവം ടാർഗറ്റ് ചെയ്തിട്ടല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ഷേ ഡോസ് സാധാരണത്തിനും കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരാം. അതുകൊണ്ട് അതിൻ്റേതായ ചില പാർശ്വഫലങ്ങൾ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വളരെ ടാർഗറ്റ് ലോക്കോ റീജിയണൽ തെറാപ്പി എന്ന് പറയും. നമ്മൾ വളരെ സെലക്റ്റീവായി ട്യൂമറിന് അടുത്ത് ചെന്ന് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത അവയവങ്ങളെ ബാധിക്കുന്നില്ല, കാര്യമായിട്ടുള്ള പാർശ്വഫലങ്ങൾ നമുക്ക് കാണുന്നുമില്ല. ഓക്കെ, ഒരു രോഗി ഇപ്പോൾ സപ്പോസ് എനിക്ക് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ, ആ രോഗി ഏത് ഫേസിൽ അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഇൻ്റർവെൻഷൻ ഓങ്കോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത്? ഓക്കെ, അതായത് ഞാൻ ചോദിച്ചത് നമുക്ക് അറിഞ്ഞാൽ ഉടനെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതോ ഒരു ലേറ്റർ സ്റ്റേജിലാണോ അതോ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ടാണോ, അപ്പോൾ എപ്പോഴായിരിക്കണം അവർ വന്ന് ഈ ഒരു സഹായം തേടേണ്ടത്? ഓക്കെ, അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് അത് ഇൻ്റർവെൻഷൻ ഓങ്കോളജി പ്രൊസീജിയേഴ്സ് നമുക്ക് ക്യാൻസർ രോഗ നിർണയത്തിനും നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ അതിനുള്ള ചികിത്സയ്ക്കും പല പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. അതായത് ക്യാൻസർ രോഗ നിർണയത്തിൽ നമ്മൾ ഡോക്ടർ നമ്മളോട് ബയോപ്സി പോലത്തുള്ള പ്രൊസീജിയേഴ്സ് സജസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ ശരീരത്തിൽ വളരെ ഡീപ്പായിട്ട് വളരെ ആഴത്തിലിരിക്കുന്ന അവയവം അല്ലെങ്കിൽ ട്യൂമർ കോശങ്ങളെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ അൾട്രാസൗണ്ട്, സി ടി സ്കാൻ മുതലായവ ഉപയോഗിച്ച് കൃത്യമായ ഒരു സൂചി ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ട്യൂമർ ബാധിച്ചിരിക്കുന്ന അവയവത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് വേദനരഹിതമായിട്ട്
നമുക്ക് സാമ്പിൾ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ ക്യാൻസർ രോഗം നിർണ്ണയിക്കുന്നു അത്രയും വേഗം നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് രോഗിയെ വളരെ നേരത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതുപോലെ ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്ത, അതായത് ബയോപ്സി കൃത്യമായി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തീർച്ചയായും അതിൽ നിന്നാണ് നമ്മൾ ഡയഗ്നോസിസിൽ എത്തുന്നത്. തീർച്ചയായും തീർച്ചയായും നമുക്കൊരു ഡയഗ്നോസിസ് കിട്ടാതെ നമുക്ക് നമ്മുടെ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് നമ്മുടെ ട്യൂമർ ബോർഡിനൊക്കെ ഇത് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നു. കൃത്യമായ ഒരു ഡയഗ്നോസിസ് കിട്ടുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. ഡോക്ടർ, ഈ ഡയഗ്നോസിസ് കഴിഞ്ഞു, ഡയഗ്നോസ് നമ്മൾ ബയോപ്സി എടുത്ത് കഴിഞ്ഞു, പക്ഷേ അത് കഴിഞ്ഞ് ആ ഡോക്ടറിൻ്റെ അടുക്കൽ എപ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴാണ് രോഗിക്ക് ഒരു ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ഫേസിൽ എപ്പോഴാണ് ഇത് ഉപയോഗപ്രദമാകുക? ഓക്കെ, ഇത് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിൽ വർഷം തോറും സിറോസിസ് അഥവാ കരൾ വീക്കം അസുഖം വർദ്ധിച്ചു വരികയാണ്. സിറോസിസ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു കരളിൽ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യതകൾ തീർച്ചയായും ഉണ്ട്. അപ്പോൾ നമുക്ക് കരളിൽ ക്യാൻസർ വന്നാൽ അതിന് നമ്മളതിനെ ഹെപ്പാറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറയും, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ എന്ന് പറയും. ലിവർ ക്യാൻസർ നമ്മൾ പല രീതിയിലുള്ള പല സ്റ്റേജസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിന് നമ്മൾ BCLC സ്റ്റേജിങ് മുതലായ പേരുകൾ നമ്മൾ പറയും. അതിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചും നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് സിറോസിസ് ഉള്ള ഒരു വ്യക്തിക്ക് കരളിൽ ക്യാൻസർ വന്നാൽ അതിന് സർജറി ചെയ്ത് എല്ലാ ഘട്ടങ്ങളിലും നീക്കം ചെയ്യാൻ കഴിയണമെങ്കിൽ വളരെ ചെറിയ ട്യൂമറുകളാണെങ്കിൽ നമുക്ക് കൃത്യമായി ആ ട്യൂമർ കോശങ്ങളിൽ കേന്ദ്രീകരിച്ച് ഒരു നീഡിൽ ഉപയോഗിച്ച് അതിനെ നമുക്ക് കരിച്ചു കളയാൻ പറ്റും. അതിനെ നമ്മൾ ഒന്ന് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. RFA, മൈക്രോവേവ് അബ്ലേഷൻ മുതലായ പേരിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ കൃത്യമായി ആ ട്യൂമർ കോശങ്ങളെ കരിച്ചു കളയുന്നതുകൊണ്ട് തൊട്ടടുത്ത അവയവങ്ങളെ അത് ബാധിക്കുന്നില്ല, അതിന് കാര്യമായ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇനി ഒരു പക്ഷേ ലിവർ ക്യാൻസർ ഒരല്പം അഡ്വാൻസ് ചെയ്തെന്നിരിക്കട്ടെ, അതായത് ഈ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് സാധ്യമായില്ലെങ്കിൽ നമുക്ക് കൃത്യമായി ആൻജിയോഗ്രാം വഴി ട്യൂമറിന് അടുത്ത് സെലക്റ്റീവായി ചെന്ന് കീമോ മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ടേസ് അഥവാ ട്രാൻസ്ആർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ അങ്ങനത്തെ ചികിത്സാ രീതികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രോഗം അല്ലെങ്കിൽ ആ ക്യാൻസറിൻ്റെ പല രീതിയിലുള്ള സ്റ്റേജസിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇൻ്റർവെൻഷൻ ഓങ്കോളജിയിൽ, അതായത് ഏത് സ്റ്റേജ് എന്നുള്ളതില്ല, അത് വന്ന് നമുക്ക് അനലൈസ് ചെയ്ത് അസസ് ചെയ്തെങ്കിൽ മാത്രമേ ആ സ്റ്റേജിൽ എത്രമാത്രം ഉപയോഗപ്രദമായിരിക്കുന്നു നമുക്ക് ഡിസൈഡ് ചെയ്ത് അതിനുള്ള കൃത്യമായ പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡോക്ടർ ടോം ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുള്ളായി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെ, വാട്ട് ഇസ് ദ ഗ്യാരണ്ടി, ആ ഉറപ്പ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഓക്കെ, അത് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ട്യൂമർ കരിക്കുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത്തരം പ്രൊസീജിയറിന് ശേഷം ഏകദേശം ഒരു മാസത്തിന് ശേഷം നമുക്ക് ഡോക്ടർ നിങ്ങളോടൊരു CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ സജസ്റ്റ് ചെയ്യും. സ്കാൻ നാം നോക്കുമ്പോൾ നമുക്ക് ട്യൂമറിൻ്റെ കോശങ്ങൾ പൂർണ്ണമായും അത് നശിച്ചോ ഇല്ലയോ എന്നറിയാം. ഇനി ഒരു പക്ഷേ ട്യൂമറിൻ്റെ കോശങ്ങൾ ഒരല്പം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ആയി അതേ പ്രൊസീജിയർ ഒന്നും കൂടെ ചെയ്യേണ്ടി വന്നേക്കാം. ഡോക്ടർ, ഇപ്പോൾ ഇതൊരു പുതിയ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുതുതായിട്ട് ചെയ്തു വരുന്ന ഒരു രീതി ആയതുകൊണ്ട് ഇതിന് എത്ര ചിലവ് പ്രതീക്ഷിക്കാം? കാരണം സാധാരണ ആളുകൾക്ക് ക്യാൻസർ എന്ന് പറയുമ്പം ഭയങ്കര ചിലവേറിയതാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പം ഇതൊരു ചിലവേറിയ പ്രൊസീജിയറാണോ? എന്തായിരിക്കും ഇതിന് സാധാരണ വരാൻ പോകുന്ന ഒരു എക്സ്പെൻസസ്? നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതിന് ഒരുപാട് ചിലവ് വന്നേക്കാമെന്ന് നമ്മൾ കരുതിയാലും രോഗി ട്രീറ്റ്മെൻറ്റ് ശേഷം ഉടനടി ഡിസ്ചാർജ് ആവുന്നതുകൊണ്ടും വേഗം നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്നതുകൊണ്ടും ഇതിൻ്റെ ഓവറോൾ എക്സ്പെൻസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് നമ്മളൊരു പല പ്രൊസീജിയേഴ്സും അനുസരിച്ച് അതിൻ്റെ ചിലവ് ചെറിയ വ്യത്യാസം വരും. എന്നാലും സാധാരണ രീതിയിൽ നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻഡിങ് ഒരു പേഷ്യൻറ്റിന് ചെയ്യുന്ന ഏകദേശം ആ ഒരു ചിലവിൻ്റെ അടുത്തൊക്കെ വരുന്നു. അതായത് നമ്മൾ ബയോപ്സി ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു ആൻജിയോഗ്രാമിൻ്റെ രീതിയിലും അതൊരു പിന്നെ സ്റ്റെൻഡൊക്കെ ഇടുന്ന പോലത്തെ ഒരു എക്സ്പെൻസ് ആയിരിക്കാം.
അപ്പം ഏകദേശം അതേ ഒരു എക്സ്പെൻസസ് ആയിരിക്കാം നമുക്ക് ഒരാൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതെ അതെ അതെ, ഏകദേശം. ഇതിൻ്റെ നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞു, എക്സ്പെൻസീവ് സമയം, എന്താണ് ആക്ച്വലി പേഷ്യൻ്റിനുള്ള അഡ്വാൻറ്റേജസ്? ഇപ്പം ഈ ഒരു മേജർ സർജറി ചെയ്യുന്നതിൽ നിന്നും നമ്മളൊരു കീ ഹോൾ സർജറി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിൽ എന്താണ് പേഷ്യൻ്റിനുള്ള അഡ്വാൻറ്റേജസ്? ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നമ്മൾ സാധാരണ ഒരു പൊതുവേ നമുക്കുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. അതല്ലാതെ നമ്മുടെ ചികിത്സ അതിന് ട്രീറ്റ്മെൻറ്റ് സ്പെസിഫിക് എന്ന് പറയും. പൊതുവേ നമ്മൾ സാധാരണ എല്ലാവരും ആലോചിക്കുക, ട്രീറ്റ്മെൻറ്റിന് ശേഷം മുടി കൊഴിയുമോ, അത്തരം ഓരോ കൺസേൺസ് നമ്മൾ കാണാൻ കേൾക്കാറുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ അങ്ങനെ സാധാരണ ഒരു കീമോയില് കാണുന്ന പോലത്തെ പാർശ്വഫലങ്ങളൊന്നും നമ്മൾ തന്നെ കാണാറില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രൊസീജിയറിന് ശേഷം നമ്മൾ സാധാരണ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ രോഗിക്ക് ഡിസ്ചാർജ് ആവുന്നതാണ്. ഇനി ചികിത്സ രീതി സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ശരീരത്തിൽ പിൻഹോൾ സുഷിരങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ നമ്മൾ കാണാറില്ല. അതേപോലെ മേജർ നമ്മൾ സാധാരണ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ നമുക്ക് ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ നമുക്ക് ഒരു മൈൽഡ് സെഡേഷനിൽ ചെയ്യാവുന്നതാണ്. അപ്പം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മളുടെ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, കീമോതെറാപ്പി റേഡിയോതെറാപ്പി എന്നൊക്കെ കേൾക്കുമ്പം മുടി കൊഴിഞ്ഞ് ആകെ ശോഷിച്ച് ഭക്ഷണം കഴിക്കാൻ മേലാതെ എല്ലാത്തിനും ഛർദ്ദിക്കാൻ വരുന്ന, അതുമാണ് നമ്മളെപ്പോഴും ഒരു കീമോതെറാപ്പിയുടെ ആഫ്റ്റർ എഫക്റ്റായിട്ട് എല്ലാവർക്കും പേടിക്കുന്ന ഒരു. അപ്പം ഇൻ്റർവെൻഷണൽ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ട്യൂമറിനകത്തേക്ക് മാത്രമായിട്ട് നമ്മൾ മരുന്നുകൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലത്തെ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഡോക്ടറുടെ അഭിപ്രായം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഇത്തരം ഇപ്പോൾ ട്യൂമർ കരിക്കുന്ന പ്രൊസീജിയർ ആണെങ്കിലും ട്യൂമറിന് അകത്ത് സെലക്റ്റീവായി ചെന്ന് നമ്മൾ മരുന്ന് കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ് ആണെങ്കിലും നമ്മൾ ആ അവയവത്തെ കൃത്യമായി ട്യൂമർ ബാധിച്ച അവയവത്തെ മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നുമില്ല, അങ്ങനെ അത്തരത്തിലുള്ള പാർശ്വഫലങ്ങളൊന്നും തന്നെ നാം കാണാറില്ല. ഡോക്ടർ ടോമുമായിട്ടുള്ള ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്കും വളരെ ഒത്തിരി പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇൻ്റർവെൻഷൻ ഓങ്കോളജി എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അത് ഏതൊക്കെ രീതിയിൽ ഡോക്ടർ ഒരു പേഷ്യൻ്റിന് ഫലപ്രദമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾക്കും പല സംശയങ്ങളുണ്ടാകും. ഇന്നത്തെ ടോക്കിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന സംശയങ്ങൾ ബിലീവേഴ്സിൻ്റെ ടെലിമെഡിസിൻ വിഭാഗത്തിലൂടെ അല്ലെ ടെലിമെഡിസിൻ നമ്പറിലൂടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് തീർക്കാവുന്നതാണ്. ഒട്ടേറെ തിരക്കുകളുടെ നടുവിൽ നിന്നും സമയം മാറ്റിവെച്ച് ബിലീവേഴ്സ് ഡോക്ടർ ലൈവിൽ സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ കാണിച്ച ആ മനസ്സിന് വളരെ നന്ദി. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു.